രാഘവ്, വീട്ടിലെത്തിയ ഉടനെ എനിക്ക് കുറിപ്പുകൾ മെയിൽ ചെയ്യുക. ശരി? ആ അവനി, തീർച്ചയായും. ശരി, നാളെ കാണാം. ബൈ അവനി. നിങ്ങളുടെ ക്ലാസ് എങ്ങനെയായിരുന്നു? ക്ലാസ് നല്ലതായിരുന്നു പപ്പ. പപ്പ, പപ്പയുടെ പക്കൽ എന്താണുള്ളത്? എനിക്ക് കാണാൻ പറ്റുമോ? ഓ, ഇതൊരു ലഘുലേഖയാണ് അവനി. ദാ, എടുത്തു നോക്കിക്കോളൂ. ഈ സ്ത്രീ എന്തൊരു സുന്ദരിയായിരിക്കുന്നു. എങ്ങനെയായിരിക്കും ഇത്ര സൗന്ദര്യം വന്നത്? ഞാൻ ഈ നമ്പറിലേക്കൊന്ന് വിളിച്ചു നോക്കിയാലോ? എനിക്കും വെളുത്തവളും സുന്ദരിയുമായി തീരണം. പാപ്പാ, ഞാൻ പപ്പയുടെ ഫോണൊന്ന് എടുത്തോട്ടെ. നിനക്ക് രാഘവനെ വിളിക്കാനാണോ? ഞാൻ നമ്പർ വിളിച്ചു തരാം. അല്ല പാപ്പ, ഞാൻ ഈ നമ്പറിൽ കോൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. എനിക്കും ഈ പെൺകുട്ടിയെ പോലെ സുന്ദരിയാകണമെന്നുണ്ട്. അവനി, ഇതൊരു പരസ്യം മാത്രമാണ്. മിക്കപ്പോഴും പരസ്യങ്ങൾ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്നതിനും തെറ്റായ സമയത്തിനുള്ളിൽ അവരുടെ യഥാർത്ഥ രൂപം മാറ്റുമെന്ന് ആളുകളെ ബോധ്യപ്പെടുത്തുന്നതിനും തെറ്റായ വാഗ്ദാനങ്ങൾ നൽകുന്നു. അതെ, ശരിയാണ്. അടുത്തിടെ നമ്മുടെ അയൽക്കാരന്റെ മകൻ ഒരു പ്രോട്ടീൻ പാനീയം കുടിച്ച് ഉയരം വർദ്ധിപ്പിക്കുന്നതിനെ കുറിച്ച് സോഷ്യൽ മീഡിയയിൽ ഒരു പരസ്യം കണ്ടു. അവന്റെ കുടുംബാംഗം ധാരാളം പണം ചെലവഴിക്കുകയും അത് വാങ്ങുകയും ചെയ്തു. എന്നാൽ നീളം നിർണ്ണയിക്കുന്നത് നിങ്ങളുടെ ജീൻസും ഹോർമോണുകളുമാണ്. പ്രോട്ടീൻ ഡ്രിങ്ക് ഉയരം വർദ്ധിപ്പിക്കുന്നതിന് സഹായകമാവില്ല. ഈ ബ്രോഷറുകളും ലഘുലേഖകളും ചിലപ്പോൾ ആകർഷകമായ ഓഫറുകൾ നൽകുന്നു. എന്നിരുന്നാലും വിവരങ്ങൾ വിശ്വസിക്കുന്നതിന് മുമ്പ് അതിന്റെ ആധികാരികത നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. അവനി, സൗന്ദര്യം ഒരു വ്യക്തി സ്വയം എങ്ങനെ കാണുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കുന്നു. നീ എന്തൊക്കെയായാലും സുന്ദരിയാണ്. അച്ഛനും അമ്മയ്ക്കും നന്ദി. തെറ്റും ശരിയും തമ്മിലുള്ള വ്യത്യാസം എനിക്ക് മനസ്സിലാക്കി തന്നതിന് ഞാനിത് എന്റെ ചങ്ങാതിമാരുമായും പങ്കിടും. ഹായ് ആവനി. രാഘവ്, എല്ലാം ശരിയാണോ? നീ അസ്വസ്ഥനാണെന്ന് തോന്നുന്നു. ഞാൻ സോഷ്യൽ മീഡിയ പരിശോധിക്കുകയായിരുന്നു. അവിടെ ഒരു വാച്ചിന്റെ പരസ്യം കണ്ടു. 80% ക്യാഷ് ബാക്ക് നൽകുന്ന ഒരു വാഗ്ദാനം. ഇത് വാങ്ങുന്നതിലൂടെ എന്റെ അച്ഛന്റെ ഒരു സർപ്രൈസ് ജന്മദിനം സമ്മാനമായി നൽകാമെന്ന് ഞാൻ കരുതി. ആ സൈറ്റ് ക്യാഷ് ബാക്ക് ഓഫറിനായി കാർഡിന്റെ വിശദാംശങ്ങൾ ചോദിച്ചു. ഞാൻ അദ്ദേഹത്തിന്റെ അനുവാദം ചോദിക്കാതെ അതെല്ലാം പൂരിപ്പിച്ചു കൊടുത്തു. ഓ, പിന്നെ എന്ത് സംഭവിച്ചു? ഞാൻ വിശദാംശങ്ങൾ പൂരിപ്പിച്ച ഉടനെ പേജ് വീണ്ടും ലോഡ് ചെയ്യാൻ തുടങ്ങി. ഓഫർ സാധുവല്ലെന്ന മെസ്സേജും വന്നു. ഞാൻ വളരെ അസ്വസ്ഥനാണ്. അവർ എന്റെ പിതാവിന്റെ ബാങ്ക് വിശദാംശങ്ങൾ ദുരുപയോഗം ചെയ്താൽ ഞാൻ എന്ത് ചെയ്യണം? ഇത് വളരെ അപകടകരമാണ് രാഘവ്. ദയവായി നിങ്ങളുടെ അച്ഛനോടും അമ്മയോടും ഉടൻ സംസാരിക്കുക. അവർ ഉടൻ എന്തെങ്കിലും നടപടി എടുക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ശരി ആവനി, താങ്ക്സ്, ബൈ. രാഘവ്, നിനക്ക് സുഖമില്ലേ? അതെ അമ്മേ, എന്താ സംഭവിച്ചത്? നീ എപ്പോഴും ഫോണിൽ ബിസിയാണല്ലോ. വളരെ കുറച്ച് മാത്രമേ സംസാരിക്കൂ. അമ്മേ, എനിക്ക് അമ്മയുമായി ചിലത് പങ്കിടണം. ഞാൻ ഒരു തെറ്റ് ചെയ്തു എന്ന് ഞാൻ കരുതുന്നു. എന്താ പറ്റിയത് രാഘവ്? പപ്പയുടെ ജന്മദിനത്തിൽ ഒരു സർപ്രൈസ് സമ്മാനം നൽകാൻ ഞാൻ ഓൺലൈനിൽ ഒരു വാച്ച് വാങ്ങാൻ ശ്രമിക്കുകയായിരുന്നു. സൈറ്റ് കാർഡ് വിശദാംശങ്ങൾ ആവശ്യപ്പെട്ടപ്പോൾ ഞാൻ അച്ഛനോട് ചോദിക്കാതെ അദ്ദേഹത്തിന്റെ കാർഡിന്റെ വിശദാംശങ്ങൾ പൂരിപ്പിച്ചു. സ്ഥിരീകരണം കൂടാതെ സൈറ്റ് തകർന്നു. ഹായ് സുധാ, പണം പിൻവലിച്ചതായി എനിക്ക് ബാങ്കിൽ നിന്നൊരു സന്ദേശം ലഭിച്ചു. നിങ്ങളോ രാഘവോ എന്റെ കാർഡ് ഉപയോഗിച്ച് എന്തെങ്കിലും വാങ്ങിയിട്ടുണ്ടോ? അതെ, ഒരു തെറ്റായ ഇടപാട് നടന്നു. ഞാൻ ഇതിനെ കുറിച്ച് രാഘവിനോട് സംസാരിക്കുകയായിരുന്നു. നിങ്ങൾ ഉടൻ തന്നെ നിങ്ങളുടെ ബാങ്കുമായി സംസാരിക്കണം. രാഘവ് വളരെ വിഷമിക്കുന്നു. ശരി, ഞാൻ ഇപ്പോൾ വീട്ടിലേക്ക് വരുന്നു. അച്ഛൻ ഇപ്പോൾ വീട്ടിലേക്ക് വരും. വിഷമിക്കേണ്ട, അദ്ദേഹം ഉടൻ പരാതി നൽകും. ഹലോ പോലീസ് സ്റ്റേഷൻ, ഞാൻ നിങ്ങളെ എങ്ങനെ സഹായിക്കും? എന്റെ ബാങ്ക് കാർഡ് ഉപയോഗിച്ച് ഒരു തെറ്റായ ഇടപാട് നടന്നു. ഓക്കേ ഓക്കേ, ഞാൻ നിങ്ങളുടെ കോൾ സൈബർ സെല്ലിലേക്ക് നൽകുന്നു. ഹലോ. ഹലോ സർ, എനിക്ക് മനസ്സിലായി സർ. നിങ്ങൾക്ക് പരസ്യത്തെ കുറിച്ചോ വെബ്സൈറ്റിനെ കുറിച്ചോ എന്തെങ്കിലും വിവരങ്ങളോ സ്ക്രീൻഷോട്ടുകളോ ഉണ്ടോ? അവ ഞങ്ങളുമായി ഷെയർ ചെയ്യുക. ആരെങ്കിലും അനുചിതമായ അല്ലെങ്കിൽ ഭീഷണിപ്പെടുത്തുന്ന വാചകമോ തെറ്റായ സന്ദേശമോ ഓഫറോ അയച്ചാൽ പോലീസിൽ ഒരു പരാതി നൽകാൻ മടിക്കരുത്. നിങ്ങളുടെ ഉപദേശത്തിന് നന്ദി സർ, ഇത് വളരെ ഉപയോഗപ്രദമാണ്. വിഷമിക്കണ്ട, ഞങ്ങൾ നിങ്ങളുടെ കേസ് അന്വേഷിക്കാം. അമ്മയും അച്ഛനും എന്നോട് ക്ഷമിക്കൂ. നിങ്ങളുടെ ജന്മദിനത്തിൽ സമ്മാനം നൽകി നിങ്ങളെ സന്തോഷിപ്പിക്കാൻ ഞാൻ ആഗ്രഹിച്ചു. ഓ, എന്റെ കുട്ടി രാഘവ്, എനിക്ക് മനസ്സിലായി. ഇനി മുതൽ ജാഗ്രത പാലിക്കുക. രാഘവ്, നിന്റെ ഓൺലൈൻ പ്രവർത്തനങ്ങൾ പരിശോധിക്കേണ്ടതാണ്. നിങ്ങളുടെ മാനസികവും ശാരീരികവുമായ ആരോഗ്യത്തെ ദോഷകരമായി ബാധിക്കാൻ ഓൺലൈൻ ലോകത്തെ അനുവദിക്കരുത്.
അതെ അമ്മ, ഫോണുകളും ഗാഡ്ജറ്റുകളും ഞങ്ങളുടെ വിലയേറിയ സമയം പാഴാക്കുന്നുവെന്ന് ഞാൻ മനസ്സിലാക്കി. അതിനാൽ ഞാൻ ഫോണിന്റെ ഉപയോഗം നിശ്ചയമായും കുറയ്ക്കുമെന്ന് പ്രതിജ്ഞ ചെയ്യുന്നു. വിവരങ്ങൾ പ്രചരിപ്പിക്കുന്നതിലും അവബോധം പ്രചരിപ്പിക്കുന്നതിലും മാധ്യമങ്ങൾക്ക് ഒരു പ്രധാന പങ്കുണ്ട്. സോഷ്യൽ മീഡിയയ്ക്ക് നമ്മുടെ ജീവിതത്തെ പലതരത്തിൽ മാറ്റാനും വ്യക്തിപരവും തൊഴിൽപരവുമായ വളർച്ച വർദ്ധിപ്പിക്കാനും കഴിയുമെങ്കിലും വിവേകപൂർവം ഉപയോഗിച്ചില്ലെങ്കിൽ അതിന് ദോഷങ്ങളുമുണ്ട്. സോഷ്യൽ മീഡിയ പലപ്പോഴും കൗമാരക്കാരുടെ സുഹൃത്തുക്കളുമായും കുടുംബവുമായുമുള്ള ശാരീരിക ബന്ധം കുറയ്ക്കുന്നു. ഇതവർക്ക് ഏകാന്തത അനുഭവപ്പെടുത്തുകയും മുഖാമുഖം ഇടപെടുന്നത് തടസ്സമാകുകയും ചെയ്യുന്നു. സോഷ്യൽ മീഡിയയിൽ ധാരാളം സൈബർ ഉപദ്രവങ്ങളും അഴിമതികളും നടക്കുന്നു. അതിനാൽ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങളുടെ ആധികാരികത പരിശോധിക്കുകയും ഇന്റർനെറ്റിൽ സുരക്ഷിതമായി തുടരുകയും വേണം.